ബഹിരാകാശ യാത്രകരെ വഹിക്കാനും ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകൾ എത്തിക്കാനും ഉപയോഗിക്കുന്ന സ്പേസ് ഷട്ടിലുകളെ പുറത്തേറ്റി പറക്കാൻ അവസരം ലഭിച്ച ബോയിംഗ് വിമാനത്തെക്കുറിച്ച് അറിയാം ജനയുഗം ഷോർട്ട് ന്യൂസിലൂടെ. സ്പേസ് ഷട്ടിൽ ബഹിരാകാശ യാത്രയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. സ്പേസ് ഷട്ടിലിന്റെ ബ്രെയിനും ഹാർട്ടും ഓർബിറ്റാണ്. അവിടെയാണ് ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളുന്നതും ഷട്ടിലിന്റെ നിയന്ത്രണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും. യാത്രികരെ മാത്രമല്ല, സാറ്റലൈറ്റുകളെ വഹിക്കാനും അവ കൃത്യമായി വിന്യസിക്കാനും സ്പേസ് ഷട്ടിലുകളിൽ സംവിധാനമുണ്ട്. കാണാൻ വിമാനത്തോട് സാദൃശ്യമുള്ള ഓർബിറ്റ് സ്പേസ് ഷട്ടിലിലെ മൂന്ന് പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. എക്സ്റ്റേണൽ ടാങ്ക്, സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ എന്നിവയാണ് മറ്റു ഭാഗങ്ങൾ. സ്പേസ് ഷട്ടിൽ വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനായി നാസ പ്രത്യേക ബോയിംഗ് വിമാനമാണ് ഉപയോഗിക്കുന്നത്. ക്യൂൻ ഓഫ് ദ സ്കൈ എന്ന വിശേഷണത്താൽ പ്രശസ്തമായ ബോയിംഗ് 747 വിമാനം സ്പേസ് ഷട്ടിലുകളെ വഹിക്കാനായി മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ് നാസ. ബോയിംഗ് 747-100 747-100SRമാണ് നാസ സ്പേസ് ഷട്ടിൽ കാരിയറായി ഉപയോഗിക്കുന്ന രണ്ട് വിമാനങ്ങൾ. ഇതിൽ രണ്ടാമത്തേത് 20 വർഷത്തെ സേവനത്തിന് ശേഷം 2012 ഡീകമ്മീഷൻ ചെയ്തു. ക്യൂൻ ഓഫ് ദി സ്കൈസ്, ദി ജംബോ ജെറ്റ് എന്നീ വിശേഷണങ്ങളാൽ പ്രശസ്തമായ ബോയിംഗ് 747 വിമാനങ്ങളുടെ തുടക്കക്കാരൻ 1969 ആദ്യമായി പറന്നുയർന്നത്. പാൻ ആമിന് വേണ്ടി നിർമ്മിച്ച ബോയിംഗ് 747 അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനമായിരുന്നു. ലീഡ് എഞ്ചിനീയർ ജോ സാറ്റർ നേതൃത്വം കൊടുത്ത ടീം 1968 സെപ്റ്റംബർ 30 ആദ്യത്തെ ബോയിംഗ് 747 വിമാനം പുറത്തിറക്കിയത്. ദി സിറ്റി ഓഫ് എവറെറ്റ് എന്നറിയപ്പെട്ട ആദ്യ വിമാനം കരുത്തുറ്റ 4 എഞ്ചിനുകളോടെ ആകാശം കീഴടക്കി. സാമ്പത്തിക തകർച്ചയുടെ വക്കിലായിരുന്ന ബോയിംഗ് കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുകയും ഈ വലിയ വിമാനത്തിനെ ഉൾക്കൊള്ളാനായി ലോകത്തിലെ വിമാനത്താവളങ്ങൾ പലതും വലിയ റൺവേകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയെന്നതും ചരിത്രമാണ്. അടുത്ത ദിവസം കാണാം മറ്റൊരു വിഷയവുമായി. ഇതേ സമയം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.